പള്ളി ഖബർസ്ഥാനിൽ പണത്തിന്റെയും രാഷ്ട്രീയ സ്വാധീനത്തിന്റെയും പേരിൽ വിവേചനമെന്ന് പരാതി. കോഴിക്കോട് കാരന്തൂർ ജുമാത് പള്ളി കമ്മിറ്റിക്കെതിരെയാണ് നാട്ടുകാർ രംഗത്തെത്തിയത്. വിവേചനം പാടില്ലെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിട്ടും നടപ്പാക്കുന്നില്ലെന്നാണ് പരാതി. വിവേചനമില്ലെന്നും ചില കുടുംബങ്ങൾ ആവശ്യപ്പെടുമ്പോൾ പ്രധാന സ്ഥലം നൽകുകയാണെന്നുമാണ് പള്ളി സെക്രട്ടറിയുടെ വിശദീകരണം. റിപ്പോർട്ട്. കോഴിക്കോട് കാരന്തൂർ ജുമാ മസ്ജിദിൽ മരിച്ചവരെ സംസ്കരിക്കാനായി രണ്ട് ഖബർസ്ഥാനുണ്ട്. പള്ളി പരിസരത്ത് ഒന്നും റോഡിന് മറുവശത്തായി മറ്റൊന്നും. പണവും രാഷ്ട്രീയ സ്വാധീനവുമുള്ളവർ മരിച്ചാൽ പള്ളി പരിസരത്ത് ഖബറടക്കാം. സാധാരണക്കാർക്ക് ഇവിടെ സ്ഥാനമില്ല. ദേശീയപാതക്കപ്പുറമുള്ള ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം. ഈ പള്ളീൻ്റെ തൊട്ടടുത്തുള്ള ഖബറ് കുറച്ച് ഖബറും സ്ഥലങ്ങളും ഏതാനും വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും പ്രത്യേകമായി റിസർവ് ചെയ്ത് വെച്ചാൽ അത് നമ്മളെ സമുദായത്തിൽ ഒരിക്കലും ഇല്ലാത്തൊരു സംഗതിയാണ്. അത് നിശ്ചയിക്കുന്നത് ഒരു ചില പ്രത്യേക താല്പര്യങ്ങൾ, കുറച്ച് രാഷ്ട്രീയ താല്പര്യം, സാമ്പത്തിക താല്പര്യം, ഇങ്ങനത്തെ കുറച്ച് വിഷയങ്ങളാണ് ഈ ക്രൈറ്റീരിയ. ഖബർസ്ഥാനിൽ വിവേചനം പാടില്ലെന്ന് കഴിഞ്ഞ ഡിസംബറിൽ ഹൈക്കോടതി ഉത്തരവിട്ടു. ഇതുവരെ നടപ്പായിട്ടില്ല. ഈ കോടതി വിധികൾ വന്നതിന് ശേഷം തന്നെ ഇപ്പോൾ ഈ അടുത്ത് പിന്നെ ഒന്ന് രണ്ട് മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അപ്പുറത്താണ് മാറ ചെയ്തത്. അതേസമയം ഖബർസ്ഥാനിൽ വിവേചനമില്ലെന്നാണ് പള്ളി കമ്മിറ്റി ജനറൽ സെക്രട്ടറിയുടെ വിശദീകരണം. സാമ്പത്തികം നോക്കിയില്ല, അവര് രണ്ടു മൂന്ന് ആൾക്കാരൊന്ന് കമ്മിറ്റിയിൽ വന്ന് ഒച്ചപ്പാടാക്കി. ഞങ്ങൾക്ക് അവിടെ വേണം മെമ്പറാജി, അവിടെ വേണം മെമ്പറാജി, പള്ളിയിൽ ബന്ധമുള്ളതാണ് ഒച്ചപ്പാടാക്കിയപ്പോ ഞങ്ങൾ പറഞ്ഞ അവിടെ സ്ഥലമില്ല. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ നോക്കിയാൽ പോലും പറഞ്ഞു ഞങ്ങൾ സ്ഥലം എന്തേ എടുക്കട്ടെ എന്ന് വെച്ചാൽ. അപ്പൊ പള്ളിയിൽ സ്ഥലമല്ലേ, നമ്മളെ രണ്ടേ തോളിൽ നിന്ന് പറഞ്ഞാൽ പോലും കുറെ കുച്ചി മൂന്ന് കവർ കുച്ച കിട്ടായിരുന്നു, നാലാമത്തെ കവറൊക്കെ അവർക്ക് കിട്ടിയായിരുന്നു അവസാനം. മഹല്ല് കമ്മിറ്റിക്കെതിരെ സാമ്പത്തിക ക്രമക്കേട് ഉൾപ്പെടെ നിരവധി ആരോപണമുണ്ടായിട്ടും വഖഫ് ബോർഡ് നടപടിയെടുക്കുന്നില്ലെന്ന പരാതിയും നാട്ടുകാർക്കുണ്ട്. ഷിജിൻ നരിപ്പറ്റക്കൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. പാവപ്പെട്ടവനോ പണക്കാരനോ ഒക്കെ ആയിക്കോട്ടെ, ആറടി മണ്ണിൽ എല്ലാവരും തുല്യമാണ്. പിന്നെ ഇവിടെ എന്ത് വിവേചനം എന്ന ചോദ്യമാണ് ഉയരുന്നത്. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായി ചേരുന്നു. ഷഹീദ്, അതായത് കുറച്ച് ആളുകൾ വന്ന് ബഹളം വെച്ചാൽ അപ്പോഴത്തേക്കും അവർക്ക് ഒരു പ്രധാനപ്പെട്ട സ്ഥലം അങ്ങ് ഈ കൊടുക്കുക, അതെന്ത് ന്യായീകരണമാണ്? ആ പള്ളി കമ്മിറ്റിയുടെ ന്യായീകരണത്തിൽ എന്ത് അർത്ഥമാണുള്ളത്? ഈ പരാതി തുടങ്ങിയിട്ട് നാളുകൾ എത്രയായി? എന്താണ് ഇതിന്റെ ഇപ്പോഴത്തെ സ്ഥിതി? അഞ്ചിത, ഈ പള്ളിക്കമ്പറ്റിക്കെതിരെ കോഴിക്കോട് നഗരത്തിൽ നിന്നും ഒരു 10 കിലോമീറ്റർ അകലെയാണ് കാരന്തൂർ. ആ കാരന്തൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് ഈ വിവേചനമെന്ന് ഇപ്പോൾ നാട്ടുകാർ തന്നെ പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ളത്. അതായത് പള്ളി ഖബർസ്ഥാനോട് ചേർന്ന് തന്നെ ഒരു പ്രത്യേക സ്ഥലമുണ്ട്. ഒരു ഖബർസ്ഥാനം പള്ളിയുടെ തൊട്ട് മുമ്പായുണ്ട്, ഒരു ഖബർസ്ഥാനുണ്ട്. ഒപ്പം തന്നെ മറ്റ് റോഡിന് ദേശീയപാതക്കപ്പുറമായി മറ്റൊരു ഖബർസ്ഥാനമുണ്ട്. ഈ പള്ളിക്ക് പരിസരത്തുള്ള തൊട്ട് മുമ്പുള്ള ഖബർസ്ഥാനിൽ പ്രത്യേക ആളുകൾക്ക് വേണ്ടി അത് റിസർവ് ചെയ്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നാട്ടുകാർ പരാതിപ്പെട്ടിരിക്കുന്നത്. അതായത് മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുള്ള, ഭരണസ്വാധീനമുള്ള ഒരു കമ്മിറ്റിയാണ് പള്ളി മഹല്ല് കമ്മിറ്റി ഭരിക്കുന്നത്. ആ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിക്കുന്നു. ഒപ്പം തന്നെ ഈ സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന ആളുകൾ, നാട്ടിലെ പ്രമാണിമാർ എന്നൊക്കെ നമ്മൾ പറയുന്ന ആളുകൾക്ക് വേണ്ടി ഈ പള്ളിയുടെ തൊട്ട് മുമ്പിലുള്ള ഖബർസ്ഥാൻ റിസർവ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പരാതിപ്പെടുന്നത്. ഈ പരാതി കുറച്ച് കാലങ്ങളായി നിലവിലുണ്ട്. ഇവർ വഖഫ് ബോർഡിനെയൊക്കെ സമീപിച്ചെങ്കിലും കൃത്യമായ ഇടപെടൽ നടപടിയും ഉണ്ടായില്ല. അത് പിന്നീട് ഇവർ കോടതിയെ സമീപിക്കുകയാണ്. അങ്ങനെയാണ് കഴിഞ്ഞ ഡിസംബർ 28 കോടതിയുടെ കൃത്യമായ ഉത്തരവുണ്ടായി. അതായത് ഒരു തരത്തിലുള്ള ഈ ഖബർസ്ഥാനിൽ മറവ് ചെയ്യുന്നതിന്, മൃതദേഹം അടക്കം ചെയ്യുന്നതിന് യാതൊരു തരത്തിലുള്ള വിവേചനവും പാടില്ല എന്ന് വളരെ കൃത്യമായി നിഷ്കർഷിച്ചുകൊണ്ടുള്ള കോടതി ഉത്തരവുണ്ടായി. പക്ഷേ ഉത്തരവ് വന്ന് 2 മാസം കഴിയുമ്പോഴും ഇപ്പോഴും ഇത് തുടരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 മരണങ്ങൾ ഈ കോടതി ഉത്തരവിന് ശേഷം നാട്ടുകാർ ചൂണ്ടിക്കാണിച്ചതുപോലെ 2 മരണങ്ങൾ നടന്നു. അത് വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതും സാധാരണക്കാരമായ ആളുകളാണ് മരിച്ചത്. ഇവർക്ക് പള്ളിക്ക് തൊട്ട് മുമ്പുള്ള സ്ഥലത്ത് അതിന് അവിടെ മറവ് ചെയ്യാനുള്ള അവസരമുണ്ടായിരിക്കെ അത് നിഷേധിച്ച് തൊട്ടപ്പുറത്തുള്ള റോഡിന് അപ്പുറത്തുള്ള 2-ാമത്തെ ഖബർസ്ഥാനിലേക്ക് മാത്രമാണ് അവർക്ക് അവസരം നൽകിയത്, ഖബറടക്കാനുള്ള അവസരം ലഭിച്ചത് എന്നുള്ളതാണ്. ഇപ്പോഴും ആ വിവേചനവും രണ്ട് തരത്തിലുള്ള മറവ് ചെയ്യുന്ന സംസ്കരിക്കുന്ന രീതി ഇപ്പോഴും തുടരുന്നു എന്നുള്ളതിനാണ് നാട്ടുകാർ പറയുന്നത്. നാട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോടതി ഉത്തരവ് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് തുടർ നടപടിയിലേക്ക് പോകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ വാർത്തയെ സൂചിപ്പിച്ചതുപോലെ പള്ളി സെക്രട്ടറി വിശദീകരണം വളരെ കൗതുകമുള്ളതാണ്. അതായത് നാട്ടുകാർ ചിലർ ആളുകൾ പള്ളിക്ക് മുൻപിൽ തങ്ങളുടെ ബന്ധുക്കൾ മരിച്ചാൽ അവിടെ ഖബറടക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ആ ആവശ്യത്തിന് പേരിൽ തങ്ങൾ വഴങ്ങുകയാണ്, സമ്മർദ്ദം വരുമ്പോൾ അതിന് വഴങ്ങിയാണ് അത് അനുവദിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞൊഴിയുകയാണ്. അതായത് തങ്ങളുടെ ഒരു തീരുമാനപ്രകാരമല്ല ഇങ്ങനെയുള്ളത്, നാട്ടുകാർ ആവശ്യപ്പെടുന്നതനുസരിച്ച് ചെയ്യുകയാണ്. പക്ഷേ എല്ലാവരും ആവശ്യപ്പെടുമ്പോൾ ഈ പള്ളി കമ്മിറ്റി ഇക്കാര്യം അംഗീകരിക്കുന്നില്ല. നാട്ടിലെ ചില ആളുകൾ അതാണ് ഭയങ്കര വിചിത്ര ന്യായമായി തോന്നിയത്. ഷഹീദ്, ഇനിയിപ്പോ ഇതിന്റെ, അതായത് ഈ വഖഫ് ബോർഡിനാണോ ഇതുമായി ബന്ധപ്പെട്ട പരാതികളിലൊക്കെ തീർപ്പ് കൽപ്പിക്കാനുള്ള റോൾ ഉള്ളത്?
പ്രാഥമികമായും വഖഫ് ബോർഡാണ് ഇക്കാര്യത്തിൽ നടപടി എടുക്കേണ്ടത്. വഖഫ് ബോർഡിൻ്റെ ഒരു ഒരു വിധി, വഖഫ് ബോർഡിൻ്റെ ഒരു തീരുമാനം കുറച്ച് മുൻപ് ഇതുണ്ടായിരുന്നു, ഇത്തരം വിവേചനങ്ങൾ പാടില്ല എന്ന് പറഞ്ഞൊരു തീരുമാനമുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നടപടിയിലേക്ക്, അത് നടപ്പാക്കുന്ന ഒരു നടപടിയിലേക്ക് വഖഫ് ബോർഡ് കടക്കുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇത് ഈ വിവേചനം മാത്രമല്ല, പള്ളിക്കമ്മിറ്റിക്കെതിരെ വലിയ സാമ്പത്തിക ആരോപണങ്ങളൊക്കെ ഉണ്ട്, അഴിമതി ആരോപണങ്ങളൊക്കെ അവർ ഉന്നയിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ ഒന്നും ഈ ഖബർസ്ഥാൻ വിവേചനവും ഈ സാമ്പത്തിക അഴിമതി, ഇവർ ഇവ ചൂണ്ടിക്കാണിക്കുന്നത് ഈ സാമ്പത്തിക അഴിമതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് തന്നെയാണ് ഈ ഖബർസ്ഥാൻ വിവേചനം എന്നുള്ളതാണ്. കാരണം ഈ രീതിയിലുള്ള സമ്പന്ന വർഗത്തിന് വേണ്ടി ഇത് മാറ്റിവെക്കുന്ന സമയത്ത് അത് അഴിമതിക്ക് പോലും അത് വഴിതെളിയിക്കുമെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം വഖഫ് ബോർഡിന് പരാതി നൽകിയിട്ടുണ്ട്. ഈ ഖബർസ്ഥാൻ വിവേചന വിഷയത്തിൽ വഖഫ് ബോർഡ് ഇടപെടൽ ഒരു വിധി ഉണ്ടായിരുന്നു, പക്ഷേ അത് നടപ്പാക്കാൻ പോലും പിന്നീട് വഖഫ് ബോർഡിന്റെ ഭാഗത്ത് നിന്ന് നീക്കമുണ്ടായാലും ഇപ്പോൾ കോടതി എന്തായാലും 6 അടി മണ്ണിന്റെ പേരിലും, അതായത് ഈ രാഷ്ട്രീയത്തിന്റെയും പണസ്വാധീനത്തിന്റെയും പേരിൽ 6 അടി മണ്ണിലും വിവേചനം. കോഴിക്കോട് കാരന്തൂർ ജുമാഅത്ത് പള്ളി കമ്മിറ്റിക്കെതിരെയാണ് പരാതി വന്നിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളാണ് നമ്മുടെ മുഹമ്മദ് ഷഹീദ് കോഴിക്കോട് നിന്ന് പങ്കുവച്ചത്.